കോട്ടയം ചിങ്ങവനത്ത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. കേളമംഗലം ഗ്രൂപ്പ് ഉടമ സജിത്ത് കബളിപ്പിച്ചു കടന്നെന്ന നിക്ഷേപകർ. പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസിനും സംസ്ഥാന സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. കൊലപാതകം ആത്മഹത്യയായി മാറ്റാൻ ശ്രമം നടന്നെന്നും പോലീസ് എന്തു ചെയ്യുകയായിരുന്നുവെന്നും കോടതി ചോദിച്ചു. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ദേശീയ ദൗത്യ സംഘം രൂപീകരിച്ചു. സ്വമേധയെടുത്ത കേസിലാണ് അതിരൂക്ഷ വിമർശനവും ആശങ്കയും സുപ്രീംകോടതി രേഖപ്പെടുത്തിയത്. ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് രാജ്യത്തെ ഞെട്ടിച്ച സംഭവമെന്നും രാജ്യത്തുടനീളമുള്ള ഡോക്ടർമാരുടെ സുരക്ഷയുടെ പ്രശ്നമാണെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. തൊഴിലിടത്തെ സുരക്ഷയിൽ മാർഗനിർദ്ദേശം ഉണ്ടാകണമെന്നും കോടതി നിരീക്ഷിച്ചു. ബംഗാൾ സർക്കാരിനെയും പോലീസിനെയും കോടതി രൂക്ഷമായി വിമർശിച്ചു. കൊലപാതകം നടന്ന ആശുപത്രിയിൽ അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ സർക്കാർ നോക്കുകുത്തിയായി നിന്നു. കൊലപാതകം ആത്മഹത്യയായി വരുത്തി തീർക്കാൻ വരെ ശ്രമമുണ്ടായി. പോലീസ് എന്തു ചെയ്യുകയായിരുന്നുവെന്നും കോടതി ചോദിച്ചു. പശ്ചിമബംഗാളിൽ ഗുരുതരമായ ക്രമസമാധാന തകർച്ചയുണ്ടായെന്ന് കേന്ദ്രം കോടതിയിൽ കുറ്റപ്പെടുത്തി. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ദേശീയ ദൗത്യ സംഘത്തിന് സുപ്രീംകോടതി രൂപം നൽകി. നാവികസേന മെഡിക്കൽ വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിലാണ് സംഘം രൂപീകരിച്ചത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതിക്രമം തടയാൻ നിയമമുണ്ടെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ വ്യാഴാഴ്ച തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ CBIയോട് കോടതി നിർദ്ദേശിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാമെന്ന നിയമവിദഗ്ധർ. നിലവിൽ പോലീസ് സ്വീകരിക്കുന്ന നിലപാട് ശരിയല്ല.